നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ന് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു മൂന്ന് ചെറിയ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന മൂന്ന് ചെറിയ ചോദ്യങ്ങളാണ് നമുക്ക് വേഗം ഒന്ന് നോക്കാം ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് വൈ സെറ്റ് പ്ലെയിൻ ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ഫോംഡ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് മൈനസ് ടു ഫോർ സെവൻ ആൻഡ് ത്രീ മൈനസ് ഫൈവ് എയിറ്റ് ഇത് ത്രീ ഡയമെൻഷൻ ജോമട്രിയിൽ ഉള്ളതാണ് രണ്ട് പോയിന്റുകൾ തന്നിരിക്കുന്നു ഈ രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ നോക്കുക രണ്ട് പോയിന്റുകൾ അവ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ഇതിനെ വൈ സെഡ് പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നു എന്ന് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഓർക്കണം എക്സ് സീറോ ഇവിടെ എക്സ് സെഡ് പ്ലെയിൻ ആണെങ്കിൽ വൈ സീറോ ആയിരിക്കും റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദ്യം അപ്പോൾ റേഷ്യോ കെ ഈസ് ടു വൺ എന്നെടുക്കുക ഓർക്കുക റേഷ്യോ കെ ഈസ് ടു വൺ ഇവിടെ എഴുതി കെ ഈസ് ടു വൺ നമുക്കറിയാം സെക്ഷൻ ഫോർമുല എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ആ രീതിയിൽ ഒരൊറ്റ ഭാഗം മാത്രം ചെയ്താൽ മതി ഇവിടെ എക്സ് സീറോ ആണ് അപ്പോൾ വൈ ഇസഡ് കൊണ്ട് എക്സ് സീറോ അപ്പോൾ ആദ്യത്തെ ഭാഗം കെ ഇൻറ്റു ത്രീ പ്ലസ് വൺ ഇൻറ്റു മൈനസ് ടു ബൈ കെ പ്ലസ് വൺ നോക്കിയേ കെ ഇൻ ത്രീ പ്ലസ് വൺ ഇൻ ടു മൈനസ് ടു ബൈ കെ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഈ ഡിനോമിനേറ്റർ അപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു പോയി മിച്ചമുള്ളത് ത്രീ കെ മൈനസ് ടു നോക്കുക ത്രീ കെ മൈനസ് ടു ഡിനോമിനേറ്റർ അപ്പുറത്ത് പൊക്കോളും ത്രീ കെ മൈനസ് ടു ഈക്വൽ ടു സീറോ ത്രീ കെ ഈക്വൽ ടു ടു സോ കെ ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ അപ്പോൾ റേഷ്യോ കിട്ടി ടു ഈസ് ടു ത്രീ വളരെ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്നു നോക്കുക രണ്ടാമത്തെ ചോദ്യം ഡെറിവേറ്റീവ് കാണാനാണ് ഫൈവ് സി കെക്സ് പ്ലസ് ഫോർ കോസെക്സ് തരുന്ന ചോദ്യത്തെ നമ്മൾ വൈ ഇസ് ഈക്വൽ ടു എന്ന് എഴുതുന്നു വൈ ഇസ് ഈക്വൽ ടു ഫൈവ് സി കെക്സ് പ്ലസ് ഫോർ കോസെക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സി കെക്സ് പ്ലസ് ഫോർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസെക്സ് സി കെക്സിൻ്റെ ഡെറിവേറ്റീവ് സി കെക്സ് ടാനെക്സ് അപ്പോൾ ഫൈവ് സി കെക്സ് ടാനെക്സ് പ്ലസ് ഫോർ ഇൻറ്റു കോസെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനക്സ് ഓർത്ത് വെക്കുക സിയിൽ ചോദ്യമുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് മൈനസ് ആയിരിക്കും അപ്പോൾ ഫോർ ഇൻറ്റു മൈനസ് സൈനെക്സ് ആൻസർ കഴിഞ്ഞു ഈ സ്റ്റെപ്പ് സെയിം ഈ മൈനസ് ഇപ്പുറത്തോട്ട് എഴുതിയതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന് കണ്ടാൽ എൻ എ റേസ് ടു എൻ മൈനസ് വൺ എന്ന് എഴുതണം ഓർക്കേണ്ട കാര്യം എക്സ് ടെൻസ് ടു എ ആണ് അപ്പോൾ ഇവിടെ എല്ലാം എ വരണം ഓക്കെ അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എക്സ്റ്റൻസ് ടു എ എന്ന് വന്നാൽ എക്സ് മൈനസ് എ ആയിരിക്കണം ഡിനോമിനേറ്റർ അപ്പോൾ ലിമിറ്റ് എക്സ്റ്റൻസ് ടു ടു എക്സ് ക്യൂബ് മൈനസ് എയ്റ്റ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എന്ന് വന്നിരിക്കുന്നു ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് ടു വേണം അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് മൈനസ് ടു ഇട്ടു ഇവിടെ രണ്ടായിട്ട് ഇതിനെ ഭാഗിച്ചിരിക്കുന്നു രണ്ടിടത്തും ലിമിറ്റ് കൊടുത്തു ഈ കിടക്കുന്നത് എന്നുള്ളതിനെ ടു ക്യൂബ് എന്നാക്കി ഫോർ എന്നുള്ളതിനെ ടു സ്ക്വയർ എന്നാക്കി ഇപ്പോൾ ഈ കിടക്കുന്നത് ഇക്വേഷൻ്റെ ഫോമിലാണ് അപ്പോൾ എൻ ഈ പവർ എന്താണോ അത് ഇൻ ടു എ ഇ റേസ് ടു എ റേയ്സ് ടു പവർ ഒന്ന് കുറച്ച് എഴുതുക എൻ മൈനസ് വൺ അപ്പോൾ ഇവിടെ ആൻസർ ഈ മേളിലുള്ള ഭാഗത്തിൻ്റെ ആൻസർ ത്രീ ഇൻറ്റു ടു റേസ് ടു ത്രീ മൈനസ് വൺ ബൈ താഴെ ടു ഇൻറ്റു ടു റേസ് ടു ടു മൈനസ് വൺ ത്രീ ഇൻറ്റു ടു സ്ക്വയർ ഫോറാണ് ടു ഇൻറ്റു ടു റേസ് ടു വൺ അതായത് ടു തന്നെ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ബൈ ഫോർ ആൻസർ ട്വൽവ് ബൈ ഫോർ ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി വിജയം ആശംസിച്ചുകൊണ്ട് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്